വാർത്തയുടെ വിശദാംശങ്ങളുമായി വി വി വിനോദാണ് ചേരുന്നത്. വിനോദ വിഷം ചീറ്റുന്നു കേന്ദ്രമന്ത്രി എന്നതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആദ്യത്തെ പ്രതികരണം. അതിന് രാജീവ് ചന്ദ്രശേഖർ മറുപടി നൽകുന്നു. പിന്നീട് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ വിഷം അല്ല കൊടും വിഷമാണ് മന്ത്രി ചീറ്റുന്നത് എന്ന് കടുപ്പിച്ചു പറഞ്ഞു കേരള മുഖ്യമന്ത്രി. അതിനുശേഷം ഇപ്പോൾ നിയമ നടപടിയുമായി പോകുന്നു സംസ്ഥാന സർക്കാർ. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പോലീസ് സംവിധാനം, ഇത് രണ്ട് ഭാഗങ്ങളാണല്ലോ ഉള്ളത്. ഒന്ന്, നിയമപരമായി എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് കേരള പോലീസിന്റെ വിലയിരുത്തൽ. രണ്ട്, ഇതിന്മേൽ രാഷ്ട്രീയ വിവാദം ചൂടുപിടിക്കുകയാണ്. അഭിലാഷ്, കളമശ്ശേരി സംഭവത്തിന് ശേഷം CPM BJP പോര് അതിൻ്റെ മൂർധന്യത്തിലേക്ക് പോകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി വേഴ്സസ് രാജീവ് ചന്ദ്രശേഖർ എന്ന നിലയിലേക്ക് തന്നെ ഈ കാര്യങ്ങൾ എത്തുമ്പോൾ അത് രണ്ട് പാർട്ടികൾ തമ്മിലുള്ള വലിയ പോരാട്ടമായി കൂടി മാറുന്നുണ്ട്. നേർക്കുനേർ പോരാട്ടമാണ്. മുഖ്യമന്ത്രി രാജീവ് ചന്ദ്രശേഖറെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞത് വിഷമല്ല കൊടും വിഷമാണ് എന്ന നിലയ്ക്കാണ്. അതേസമയം രാജീവ് ചന്ദ്രശേഖർ തൻ്റെ നിലപാടുകളിൽ ആവർത്തിച്ച് ഉറച്ചു നിൽക്കുകയാണ്. ഈ ഹമാസ് പ്രയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനെതിരെ സെൻട്രൽ പോലീസ്, കൊച്ചി സെൻട്രൽ പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. 153A ഉൾപ്പെടെ, അതായത് നോൺ ബെയിലബിളാണ്, ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെ ചേർത്താണ് കേസെടുത്തിട്ടുള്ളത്. കലാപാഹ്വാനം, വിവിധ ഈ ജാതി സംഘടനകൾ അല്ലെങ്കിൽ മതസംഘടനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് ഇടയാക്കാവുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും അതിന്മേൽ കേസെടുത്തിരിക്കുന്നതും. ഒരു കേന്ദ്രമന്ത്രിക്കെതിരെ കേസെടുക്കുന്നു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അവിടെയാണ് ഇപ്പോൾ സുരേന്ദ്രൻ്റെയൊക്കെയും പരാമർശം വരുന്നത്. ഈ ഭീകരവാദത്തെ സഹായിക്കുന്ന നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നു. നേരത്തെ തന്നെ ഈ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യം തന്നെയാണിത്. തീവ്ര ചിന്താഗതിക്കാരെ സഹായിക്കാനാണ് കേസ്. ഹമാസ് റാലി നടത്തിയവർക്കെതിരെ കേസില്ല, അതിനെതിരെ സംസാരിച്ചവർക്കെതിരെയാണ് കേസ്. ഇരട്ട നീതിയാണ്, തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പാണ് സംസ്ഥാന സർക്കാരും CPM നടത്തുന്നത്. ഹിന്ദുത്വവാദികളെ കുഴിച്ചുമൂടുമെന്ന് പറഞ്ഞ് ഹമാസ് തലവനെതിരെയോ സംഘടനകൾക്കെതിരെ സംഘാടകർക്കെതിരെയോ ഒരു കേസില്ല. ജനകീയ പ്രശ്നങ്ങളെ കവട മതേതരത്വം കൊണ്ട് മൂടാൻ ശ്രമിക്കുന്നു. കേസിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കും. MV ഗോവിന്ദനെതിരെയും മുനീറിനെതിരെയും കേസെടുത്തിട്ടില്ല. ഹമാസിനെ അനുകൂലിക്കുന്നവരാണ് വിധ്വംസക പ്രവർത്തനം നടത്തുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ധ്രുവീകരണത്തിന് പിണറായി വിജയൻ ശ്രമിക്കുന്നു. വിഡ്ഡി സതീശന്മാർ ഇതിന് പിന്നാലെ ഓടുകയാണ്. കോൺഗ്രസ്സുകാർ ഇതൊന്നും തിരിച്ചറിയാതെ അതിന് പിന്നാലെ ഓടുന്നു എന്നുകൂടി സുരേന്ദ്രൻ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഈ കളമശ്ശേരി സംഭവത്തിന് പിന്നാലെ വലിയ ഒരു രാഷ്ട്രീയ പോര്, അതൊരു മതപരമായ ധ്രുവീകരണം, അതിനുള്ള സൂചനകൾ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ വളരെ പ്രത്യക്ഷമായി മതം പറഞ്ഞുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നത് തന്നെയാണ്. ഇത് ആശാസ്യമായ ഒരു കാര്യമായി നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. പക്ഷേ CPMഉം BJPയും ഇപ്പോൾ പോകുന്നത് വലിയ രാഷ്ട്രീയ തർക്കങ്ങളിലേക്കാണ്. തീവ്രവാദത്തെ വളർത്തുന്നു എന്ന ഒരു ആരോപണം അത് രാജീവ് ചന്ദ്രശേഖർ ഉയർത്തുമ്പോൾ സ്വാഭാവികമായും ബിഹാഫ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളുമായി മുന്നോട്ട് വരുന്നത്. അതായത് കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തോട് ഈ വിഷയത്തിൽ ഇടപെടാൻ പറയുകയും അദ്ദേഹം അങ്ങനെ ഒരു വിഷയവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. സംസ്ഥാനത്തെ BJP നേതാക്കളെ സംബന്ധിച്ച് വി മുരളീധരനും കെ സുരേന്ദ്രനും ഒക്കെയും ആദ്യഘട്ടത്തിൽ ഒരു പക്ഷേ നമ്മൾ ഈ കളമശ്ശേരി സംഭവവുമായി ബന്ധപ്പെട്ട് അവരുടെ ബൈറ്റുകൾ തേടുമ്പോൾ, പ്രതികരണങ്ങൾ എടുക്കുമ്പോൾ അവർ കുറച്ചുകൂടി പക്വമായ നിലയിലായിരുന്നു പ്രതികരിച്ചത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഒരല്പം കടന്ന് പോകുന്നു എന്നത് തന്നെയാണ്. അതിനുള്ള പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തിരിച്ച് അദ്ദേഹത്തിൻ്റെ മറുപടിയായി മുഖ്യമന്ത്രിയുടെ വാക്കുകളെ അദ്ദേഹം തള്ളിക്കളഞ്ഞുകൊണ്ട് CPM രാഷ്ട്രീയം അത് തീവ്രവാദത്തെ വളർത്തുന്നത് തന്നെയാണ്. ആ നിലപാടിൽ രാജീവ് ചന്ദ്രശേഖർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. പാർലമെൻറ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖർ. ഒരുപക്ഷെ അദ്ദേഹം ആ സീറ്റ് ഉറപ്പിക്കുന്നതിന് വേണ്ടി BJP RSS കേന്ദ്രങ്ങളെ പ്രീതിപ്പെടുത്തുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൊണ്ടുപോകുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും ഒരു വശത്ത് ഉയർന്നു വരുന്നുണ്ട്. ഏതായിരുന്നാലും ഇത് വലിയ രാഷ്ട്രീയ വിഷയമായി മാറുകയാണ്. കളമശ്ശേരിയിലാകട്ടെ ഈ സ്ഫോടനത്തിന് പിന്നിൽ കൂടുതൽ ആളുകളുണ്ടോ എന്ന സംശയം, അല്ലെങ്കിൽ ഇതൊരു തിരക്കഥയാണ്, വളരെ പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രി തിടുക്കം കാണിച്ച് ഈ ഒരു പ്രതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്നു എന്ന കെ സുരേന്ദ്രൻ്റെ ഒരു ആരോപണം. അവിടെയാണ് കേന്ദ്ര ഏജൻസികൾ ഇപ്പോഴും സജീവമായി ഈ കേസിന് മുകളിൽ ഉണ്ട് എന്ന കാര്യം നമ്മൾ നോക്കിക്കാണേണ്ടത്. എന്നെ അടക്കമുള്ളവർ ഇപ്പോഴും ഈ ഒരു പ്രതി മാത്രമാണോ ഈ സംഭവത്തിന് പിന്നിൽ എന്ന കാര്യത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തന്നെയാണ് തുടരന്വേഷണവുമായി അവർ മുന്നോട്ട് പോകുന്നത്. കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നു. ഏതായിരുന്നാലും ഈ ഒരു കളമശ്ശേരി സംഭവത്തിന് പിന്നാലെ വളരെ പ്രത്യക്ഷമായി തന്നെ ഒരു വർഗീയമായ സ്വഭാവത്തിലൂടെ വാദങ്ങൾ ഉയർന്നു വരികയും CPMഉം BJPയും രണ്ട് വശത്തായി നിന്ന് ഏറ്റുമുട്ടുകയും ചെയ്യുന്ന ഒരു നിലയിലേക്ക് ഇതിൻ്റെ രാഷ്ട്രീയ തലം കൂടി മാറിയിരിക്കുന്നു എന്നത് ഇവിടെ എടുത്തു കാണേണ്ട ഒരു കാര്യമാണ്. അഭിലാഷ്, അപ്പോഴും വിനോദ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കേന്ദ്രമന്ത്രിയാണ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്.
തീർച്ചയായും കേന്ദ്ര സർക്കാരിൻ്റെത് നിലപാട് എന്ന തരത്തിലേക്ക് കൂടി അത്തരം പരാമർശങ്ങൾ വിലയിരുത്തേണ്ടി വരും. ബി ജെ പിയുടെ നേതാക്കൾ ആരും തന്നെ ഈ പരാമർശത്തെ തള്ളിക്കളയുന്നില്ല, പൂർണ്ണമായും ചന്ദ്രശേഖരനെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ഏറ്റുമുട്ടലിലേക്ക്, രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്ക് തന്നെ കടക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഈ ഒരു സംഭവം നമ്മൾ പരിശോധിച്ചാൽ രണ്ട് നേതാക്കളാണ് ഒരു പരിധി വിട്ട് ഒരുപക്ഷെ അവരുടെ പരാമർശങ്ങൾ ഈ കാര്യങ്ങൾ വസ്തുതാപരമായി വിലയിരുത്തുന്നതിനപ്പുറത്തേക്ക് പ്രതികരണങ്ങൾ ഉണ്ടായത്. ഒന്ന് രാജീവ് ചന്ദ്രശേഖർ, മറ്റൊന്ന് എം ഇ ഗോവിന്ദൻ. ഈ രണ്ടുപേരും കൃത്യമായി കാര്യങ്ങൾ വരുന്നതിന് മുൻപ്, അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് മുൻപ് അവരുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി എന്നത് ഒരു വസ്തുതാപരമായ കാര്യമാണ്. അവിടെ എം ഇ ഗോവിന്ദനെക്കുറിച്ച് ചോദ്യമുണ്ടായപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അത് നോക്കാം എന്നുള്ള നിലയിലായിരുന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ ട്വീറ്റിന് പിന്നാലെ വീണ്ടും മാധ്യമങ്ങളെ കാണുകയും തുടരെ തുടരെയായി അദ്ദേഹത്തിൻ്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. മുഖ്യമന്ത്രിയെ തന്നെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്തു. എം ഇ ഗോവിന്ദൻ, ഈ സംഭവമുണ്ടായി ആദ്യം മാധ്യമപ്രവർത്തകർ ഒരു പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടാകുകയും പിന്നീട് അദ്ദേഹം ഇക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുമില്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ, തുടർച്ചയായി തന്നെ അദ്ദേഹം വാർത്താസമ്മേളനങ്ങൾ വിളിക്കുകയും ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയും ഈ ഹമാസ് ഭീകരവാദ ബന്ധത്തെക്കുറിച്ചൊക്കെയും പറയുകയും അത്തരത്തിലുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ബി ജെ പി നേതൃത്വം അദ്ദേഹത്തിന് ഇപ്പോൾ വിനോദിലേക്ക് വരാം. ഇപ്പോൾ ബി ജെ പി